നമസ്കാരം ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഇന്ത്യ ചൈന ഭായ് ഭായ് അല്ല കോൺഗ്രസ് ചൈന ഭായ് ഭായ് എന്ന് വേണം പറയാൻ അതാണ് സത്യം ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരുടെ മുതുമുത്തച്ഛൻ നെഹ്റുവിന് അവക്കെ അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ ആർക്കാനും വേണ്ടി കടന്നു ബഹളം കൂട്ടുകയും സ്വന്തം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് തീറെഴുതി കൊടുക്കുകയും ചെയ്ത വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നയതന്ത്രം പഞ്ചശീലം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ ഹിജഡയായിരുന്നു ജവഹർലാൽ നെഹ്റു സംശയമൊന്നുമില്ല ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയും കുട്ടികൾ ചാച്ചാജി എന്നൊക്കെ വിളിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ചാച്ചാജിയുടെ ബാക്കിപത്രമുണ്ടല്ലോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചൈനയുമായി വലിയ സ്നേഹമാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് സ്റ്റോറി ചെയ്തിരുന്നു സോണിയാഗാന്ധിയുടെ ഭർത്താവ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഫിറോസ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട് കോൺഗ്രസ്സിന് എന്താണ് ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് ഫൗണ്ടേഷൻ കൊണ്ടു നടക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഏതാണ്ട് 1 കോടി രൂപയിലധികം ഈ ഫൗണ്ടേഷനായി നമ്മുടെ ചൈന കൊടുത്തു അപ്പോൾ ആരാണ് ഭായ് ഭായ് അതായത് ചൈനയുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ കാശ് വാങ്ങുന്നു ശത്രു രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ലോകം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കോടികൾ സംഭാവനയായി വാങ്ങണമെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ ഇത്രയും കാലം അതായത് ഈ 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ചൈനയും ഇന്ത്യയുമായുള്ള അല്ലെങ്കിൽ ചൈനയും ഈ കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണ്ടേ ചിന്തിക്കണ്ടേ പരിശോധിക്കണ്ടേ ചൈന ലോകം മുഴുവൻ കെട്ടിപ്പടുക്കാനായിട്ട് വൃത്തികെട്ട തന്ത്രങ്ങളുമായി ഇങ്ങനെ പറന്നു നടക്കുകയാണ് ഒക്ടോപ്പസിനെ പോലെ നീരാളിയെപ്പോലെ അതിന് കൂട്ടു നിൽക്കാൻ ഇവിടെ ഇറ്റലിക്കാരിയും മകനും കുടുംബവും കഷ്ടം തന്നെ ചൈനയും ഇറ്റലിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമുക്കറിയാം വുഹാനും ഇറ്റലിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് വുഹാനിൽ നിന്ന് കൊറോണ വൈറസ് ഇറ്റലിയിലേക്കാണ് ആദ്യം കയറ്റി അയച്ചത് അതൊക്കെയാണോ അതിൻ്റെയൊക്കെ ബാക്കിപത്രമായിട്ടാണോ ഈ ഒരു അഭേദ്യമായ ബന്ധം ഇവിടുത്തെ കുറേ കോൺഗ്രസ്സുകാരുണ്ടല്ലോ നിങ്ങൾക്കൊന്നും നാണുന്നില്ലേ നിങ്ങളിതൊന്നും കാണുന്നില്ല നിങ്ങളിപ്പോഴും സോണിയാജി രാഹുൽജി എന്ന് വിളിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ പുറകെ നടക്കാൻ ശത്രു രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരാണിവർ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വിധത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു AKG സെന്ററിൽ കൊണ്ട ചൈനീസ് എംബസിയിൽ നിന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് വർഷങ്ങളായി ചൈനയുടെ സഹായം കൈപ്പറ്റിയിരുന്നതായുള്ള രേഖകൾ പുറത്തു വരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ വഴിയാണ് ഇപ്പോൾ ലക്ഷങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത് ചൈനയുടെ ഇന്ത്യയിലുള്ള എംബസി വഴിയാണ് കോൺഗ്രസ് പണം കൈപ്പറ്റിയത് 2007 വിദേശ സംഭാവനകൾ രേഖകൾ അടക്കമുള്ള തെളിവുകൾ പുറത്തുവിട്ട് BJP ദേശീയ നേതൃത്വമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഡൽഹി ചാണക്യപുരിയിലുള്ള ചൈനീസ് എംബസിയിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് കോൺഗ്രസിന് ലഭിച്ചത് ഇതിൻ്റെ തെളിവുകളും പുറത്തു വന്നു സോണിയുടെ മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വദ്രയുമാണ് ഫൗണ്ടേഷനിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എവിടെ പോയാലും ഈ അമ്മയും മക്കളെയും വിട്ടൊരു കളിയില്ല മരുമകനുമുണ്ട് കൂടെ തട്ടിപ്പിനും വെട്ടിപ്പിനും അത് എങ്ങനെയൊക്കെയാണ് തട്ടിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് റോബർട്ട് വദ്രയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഞാനും അപ്പനും അതുപോലെ സുഭദ്രയും എന്ന് പറയുന്നത് പോലെ അവനവൻ മാത്രം എല്ലാത്തിലും എക്സിക്യൂട്ടീവ് മെമ്പർമാരും വലിയ വലിയ ചെയർമാൻ സ്ഥാനവും ഒക്കെ അപ്പോൾ ഫണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ ചൈനയിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് 2007 കൈപ്പറ്റിയത് അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ ഈ 12 വർഷം കഴിഞ്ഞപ്പോഴും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അന്ന് 90 ലക്ഷം രൂപ വാങ്ങി ഇന്ന് എത്രയോ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ചൈനയിൽ പോയി ഷീ ജിൻ പിങ്ങിനെ കണ്ടു കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു പല കാര്യങ്ങളും നടത്തി ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിലിരുന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവിടെ കേന്ദ്ര സർക്കാരിനെ കുറ്റവും പറയുന്നു സൈനികരെ അങ്ങോട്ട് അയച്ചതെന്തിന് ആയുധമില്ലാതെ അയച്ചതെന്തിന് ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ചെറുക്കം പറയുന്നത് ഒന്നുമല്ല ചുമ്മാ പറയുകയാണ് എന്നിട്ട് ചൈനയുമായി കൂട്ടും നാണവും മാനവും കെട്ട വർഗം എന്നല്ലാതെ ഇവരെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇത് രാഹുൽ ഗാന്ധി ഇന്ത്യയെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത് സോണിയാഗാന്ധി ഇന്ത്യയെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവന് ജയ് വിളിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത ആ പാരമ്പര്യമാണ് കാത്തു സൂക്ഷിക്കുന്നത് അവർ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഇനിയും ചീഞ്ഞളിഞ്ഞ തന്ത്രങ്ങൾ ഒന്നും മാറ്റൂ ഇത് ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിങ്ങൾ ഒന്നുമല്ലാതായി കഴിഞ്ഞു പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ എന്നിട്ടും നാണവും മാനവും ഇല്ലാതെ ശത്രു രാജ്യത്തിന് വേണ്ടി കുടപിടിക്കുകയും സ്തുതിഗീതങ്ങൾ പാടുകയും അവരിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് പുട്ടടിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട സംസ്കാരം നാണവും മാനവും കെട്ട സംസ്കാരം അതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്